എൻ്റെ തുള്ളാരെ അത് പ്രശ്നമുണ്ടാവും, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ആൾ വരും, അതുകൊണ്ട് പിന്നെ പ്രശ്നമാണ്. ഭയങ്കര കൂട്ടിക്കന്നെ കൂട്ടിക്കൻ എല്ലാവർക്കും കൂടെ അൻഹുൽ മസാക്കി മിസ്കിന്മാർക്ക് അദ്ദേഹത്തോട് വലിയ ഇഷ്ടമായിരിക്കും, എല്ലാവർക്കും അദ്ദേഹത്തോട് താല്പര്യമായിരിക്കും. നാട്ടിലെവിടെയും നീതി നടക്കും. അനീതിയുടെ കാലഘട്ടത്തിൽ മരിച്ചവരെ കുറിച്ച് ജീവിച്ചവരെ കൊതിച്ചു പോകും. എൻ്റെ വാപ്പ അനീതിൻ്റെ കാലത്ത് മരിച്ചുപോയി, വാപ്പ അന്ന് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, വാപ്പാക്കും കൂടി അനുഭവിക്കായിരുന്നല്ലോ എന്ന് മനുഷ്യന്മാർ അന്ന് കൊതിച്ചു പോകും. കൊടുക്കന്നെ പൈസ കൊടുക്കും. എല്ലാരും അദ്ദേഹത്തിലേക്ക് അഭയം തേടി വരും, എല്ലാരും അദ്ദേഹത്തിന്റെ പിന്നാലെ ആയിരിക്കും. തേനീച്ചക്കൂട്ടം റാണിയുടെ പിന്നാലെ നടക്കുന്നത് പോലെ മുസ്ലിം ലോകം ഇമാം മഹ്ദിയുടെ കൂടെ ആയിരിക്കുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യസൂബ് റാണിയെ തേനീച്ചക്കൂട്ടം പിന്തുടർന്ന് നടക്കും പോലെ ആയിരിക്കും നടക്കുക എന്ന് എൻ നബി സഈദ് റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണം, ഒരു കാലത്തില്ലാത്ത ഞാമത്ത് അന്ന് മുസ്ലിം ലോകത്ത് ലഭിക്കും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞു റസൂലുള്ള, ഒരു ഉദാഹരണം പറഞ്ഞു. ഒരാൾ വന്നിട്ട് അദ്ദേഹത്തോട് പറയും, ആത്തിനീ നിങ്ങൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എന്നല്ലേ കേൾക്കുന്നത്, എനിക്ക് തരൂ. അപ്പൊ ചോദിക്കും, നീ വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടോ, വല്ല ചാക്കോ സഞ്ചോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? അയാൾ പറയും, ഞാൻ അങ്ങനെയൊന്നും പൈസ വാങ്ങാൻ പോലും ഒരു ചാക്കോ ഉണ്ടാവില്ലല്ലോ, അങ്ങനെയൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ പറയും, എന്നാൽ ഉപസുത സൗബക കുപ്പായം കഴിച്ചിട്ടിങ്ങോട്ട് വിരിക്കുമെന്ന് പറയും. അവിടെ വിരിച്ചു കൊടുക്കും, അതിലാണ് നിറച്ചു കൊടുക്കും. ഫയഹ്മലു അല ആതിഖി, അത് തോളിൽ ഏറ്റിട്ടായിരിക്കും പോവുക എന്ന് സ്വഹീഹ് മുസ്ലിം. ഖാല റസൂലുള്ളാഹി, ഇതൊന്നും പറവലല്ല, ഇതൊന്നും എവിടുന്നെങ്കിലും പറയല്ല, സ്വഹീഹ് മുസ്ലിമിൻ്റെ ഹദീസാൻ. അത്രയും വലിയ ധർമ്മിഷ്ഠനായിരിക്കും മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കുക, ഒരു ഹദീസ് കൂടെ സ്വഹീഹ് മുസ്ലിം. അൻ അബി ദർദായ ഖാല ഖാല റസൂലുള്ളാഹി യൗമൽ മൽഹമത്തിൽ കുബറാ, അന്ന് വലിയ യുദ്ധം നടക്കും, വലിയ യുദ്ധം നടക്കും, പാരയുദ്ധം നടക്കും. തുർക്കികളും യൂറോപ്യർക്കും എതിരെ, തുർക്കികൾക്കും യൂറോപ്യർക്കും എതിരെ മഹാനായ ഇമാം മഹ്ദിയുടെ നേതൃത്വത്തിൽ യുദ്ധം നടക്കും. വലിയ മൽഹമത്തുൽ കുബ്ര, ഏറ്റവും വലിയ വിപ്ലവം എന്നാണ് അതിന് പറയുന്നത്. അന്ന് അന്ന് ഫുസ്താത്തുൽ മുസ്ലിമീന ബി അർലിന യുഖാലു ലഹാ ദിമശ്ക്, അന്ന് മഹ്ദിയുടെ കേന്ദ്രം ഡമസ്കസ് ആയിരിക്കുമെന്ന് മുഹമ്മദ് നബി. ഡമസ്കസിൽ തലസ്ഥാനാക്കുന്നതിന് വേറെയും കാരണമുണ്ട്, മഹ്ദിയുടെ സഹായി വരുന്നത് ഡമസ്കസ്. ഉറങ്ങാണല്ലേ എൻ്റെ പടശാണ് കാര്യം പറയും. ഈ ഹദീസ് മുസ്ലിമിലുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അന്ന് മുസ്ലിം ലോകത്തിൻ്റെ തലസ്ഥാനം ഡമസ്കസ് ആയിരിക്കും. ഡമസ്കസിൽ തലസ്ഥാനാവാൻ വേറെയും കാരണമുണ്ട്, അത് പിന്നെ മനസ്സിലാവും. വേറെ ഒരു കാരണമുണ്ട്, അത് പിന്നെ പറഞ്ഞുതരാം. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞ് ഒഴിവാക്കുന്നില്ല, ഇങ്ങനെ കാരണം. ഡമസ്കസിലായിരിക്കും തലസ്ഥാനം. ഷാമിൻ്റെ കേന്ദ്രസ്ഥാനമാണല്ലോ ഡമസ്കസ്. വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഒരുപാട് അമ്പിയാക്കൾ കടന്നുപോയ മണ്ണാണ് ഡമസ്കസ്. അള്ളാഹു തആലരൊക്കെ കാണാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ എല്ലാവരും. അള്ളാഹു തൗഫീഖ്, ഇന്നപ്പോൾ അതിനൊക്കെ കഴിയും, ഇന്നപ്പോൾ വേണമെന്ന് വിചാരിച്ചാലൊക്കെ കഴിയും. ഇങ്ങനെ ഇരിക്കണ്ട, ഒന്നൊക്കെ പുറത്ത് പോവാ. ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഗൾഫ് പോയി പോകണ്ട. ഇന്ന് സൗകര്യങ്ങളില്ലേ, ഡമസ്കസൊക്കെ എന്തോന്ന പോയാൽ എൻ്റെ സുഖമല്ലേ. ഇപ്പം അതിനൊക്കെ സൗകര്യങ്ങളില്ലേ, പൈസ ഉള്ള ആളുകളുണ്ടല്ലോ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്, നടക്കും. അപ്പം ഇവരോട് യുദ്ധം ചെയ്യാനാണ്, പരാജയപ്പെടുത്തും ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. പരമാവധി വിഷയം അങ്ങോട്ട് ചുരുക്കാണ്, വിഷയം ചുരുക്കാം. ശ്രദ്ധിക്കണം, നളറ അലി റളിയല്ലാഹു അൻഹു ഇലബ്നിഹിൽ ഹസൻ ഫഖാല ഇന്ന ബിനി ഹാദാ സയ്യിദുൻ കമാ സമ്മാഹു റസൂലുള്ളാഹ്. ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബീലയിലാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പ്രത്യക്ഷമാകുന്നത്. ഹസൻ റളിയല്ലാഹുവിന്റെ ഖബീല. ഹസൻ റളിയല്ലാഹു അൻഹു ഭാര്യ വിഷം കൊടുത്ത് മരണപ്പെട്ട ആളാണ് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു. ഒരിക്കൽ വെച്ച് നീട്ടിയ അധികാരം ഒഴിവാക്കിയ ആളാണ് മഹാനായ ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ് അദ്ദേഹം, വലിയ ഒരു നേതാവാണ്, ഹബീബ റസൂലുള്ളാഹിൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. വെച്ച് നീട്ടിയ അധികാരം ഒഴിവാക്കി, അതിന് മുസ്ലിം ലോകത്തിൻ്റെ ആ കബീലയിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരുന്നത്. സയ്യിദുൻ കമാ സമ്മാഹു റസൂലുള്ളാഹ് വസയഖ്റുജു മിൻ സുൽബിഹി റജുലുൻ. അലി ബിൻ അബീ ത്വാലിബ് പറഞ്ഞു, എൻ്റെ ഹസൻ്റെ മുടികിലൂടെ രംഗത്ത് വരുന്നതാണ് ഒരാൾ.
يسمى باسم نبيكم يملأ الأرض عدلا يخرج الرجل من وراء النهر على مك വിശദീകരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബ അലാ കുല്ലി മുഅ്മിനിൻ നുസ്റതുഹു വ ഇജാബതുഹു. എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമാണ്, അക്കാലത്ത് ജീവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമാണ് നുസ്റതുഹു വ ഇജാബതുഹു, അദ്ദേഹത്തെ സഹായിക്കലും അദ്ദേഹത്തിന് ഉത്തരം ചെയ്യലും നിർബന്ധമാകുന്നു എന്ന്. ഒന്ന്, അഹ്ലു ബൈത്താൻ എന്ന നിലക്ക്. രണ്ടാമത്തത് അഹ്ലു ബൈത്തിന്റെ ആ കാലഘട്ടത്തിലെ നേതൃത്വമാകുന്നു, അക്കാലഘട്ടത്തിലെ നേതൃത്വമാണ് എന്ന നിലയ്ക്ക് ഒരുപാട് തരങ്ങളുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. ധാരാളം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തിന് പോകാൻ അഹ്ലു ബൈത്തിന്റെ പ്രത്യേകതകൾ ധാരാളം വിഷയങ്ങളുണ്ട്, അത് പറഞ്ഞാൽ സമയം പോകും എന്നതുകൊണ്ട് വിശ്വാസികളെ ഞാൻ വളരെ ചുരുക്കാണ് ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമിനെ തെരുമാറാകട്ടെ, അള്ളാഹു നാഫിയായ ഇൽമിനെ തെരുമാറാകട്ടെ. ചിന്തിക്കണം. അങ്ങനെ ചുരുക്കത്തിൽ മഹ്ദി റളിയല്ലാഹു അൻഹുവിൻ്റെ രംഗപ്രവേശം മുസ്ലിം ലോകത്തിന് ഒരു പുതിയ ഉണർവും ഒരു പുതിയ ഓജസ്സും നൽകുന്നതാണ്. വലിയ ഒരു ഓജസ് ഉണ്ടാക്കും, ഒരു വലിയ ഉണർവും ഒരു വലിയ മാറ്റവും ഉണ്ടാക്കും. ലേശം ഭാഗം കൂടി പറയാം, വളരെ ചുരുക്കിയിട്ട് പറയാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആ കബീലയോട് മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരും. ഒന്ന്, എന്താ മഹാനായ ഹബീബായ നബി പറയുകയാണ്, റോമനെ മുസ്ലിമീങ്ങൾ പിടിച്ചടക്കുന്നത് വരെ ദജ്ജാൽ പുറപ്പെടുകയില്ല. സ്വഹീഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്, റോം മുസ്ലിമീങ്ങൾ പിടിച്ചടക്കും. റോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാശ്ചാത്യ ശക്തികളുടെ കേന്ദ്രസ്ഥാനം എന്നാണ്. മുസ്ലിമീങ്ങൾ പിടിച്ചടക്കും, അത് മഹാനായ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ഒക്കെ ശ്രദ്ധിക്കണം. അദ്ദേഹത്തിൻ്റെ ആയുധത്തിനെ പറ്റിയ പറയുന്ന നല്ല രസം നമ്മൾ ഇബ്നു മാജ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. എവിടുന്നെങ്കിലും വായിക്കല്ല, സിഹായ ഹദീത്താണ് ഇബ്നു മാജ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ അദ്ദേഹത്തിൻ്റെ ആയുധം? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി പറഞ്ഞു, ഇന്നക്കും സതുഖാതിലൂനൽ ബനിൽ അസ്ഫർ, നിങ്ങൾ പാശ്ചാത്യരോട് യുദ്ധം ചെയ്യും, ഹത്താ തഖ്റുജ ഇലൈഹിം റൗഖത്തുൽ ഇസ്ലാമി മിൻ അഹ്ലിൽ ഹിജാസ്, ഇസ്ലാമിന്റെ എല്ലാ സൗന്ദര്യവും ഒത്ത ഒരു ജനത ഹിജാസിൽ നിന്ന് മക്കയിൽ നിന്ന് പുറപ്പെടുന്നതാണ്. അവർ റോമികളോട് സമരം ചെയ്യും. അല്ലദീന, ഒരു വിഭാഗം ആളുകളായിരിക്കും അവർ, ലാ യഖാഫൂന ഇല്ലല്ലാ, അല്ലാഹു അല്ലാത്ത ആരെയും അവർ പേടിക്കുകയില്ല. ഫയഫ്തത്യഹുന അൽഖസ്തൻതിനിയ, അവർ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കും. തുർക്കിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അതിന്റെ പുറമെ ഒന്ന് ചൊല്ലിക്കോളൂ, ഷഡ് ലാ ഇലാഹ ഇല്ലല്ലാ, നിറാഹത്തിലിരിക്കും, നിറാഹത്തിലിരിക്കും. ഒന്നുകൂടെ അല്ലാഹു മഅതഖനീ മിനന്നാർ അല്ലദീന ലാ യഖാഫൂന ലൗമത ലായിം, ഒരാളെയും അവർ പേടിക്കാത്തൊരു പടയാണ് മഹാനായ ഇമാം മഹ്ദിയിൽ രംഗത്ത് വരിക. ശ്രദ്ധിക്ക, ഇബ്നു മാജയെ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കും. യൂറോപ്പിന്റെ മർമ്മമായ പട്ടണമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിൾ അവർ പിടിച്ചടക്കും. വിത്ത് സ്പീ, ഒന്നുമില്ല അവരെ കയ്യിൽ, ഒരായുധമില്ല. എന്തായുധം? വിത്ത് സ്പീ. ഇബ്നു മാജ രേഖപ്പെടുത്തിയ ഹദീസാണ്. എന്റെ വകയല്ല, എന്റെ വകയല്ല, എന്തായിരിക്കും ആയുധം? വിത്ത് സ്ബീഹി വത്തക്ബീരി വത്തഹ്ലീലി. സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ഇതായിരിക്കും ആയുധം. തന്നെ ദിക്ർ ആയുധമാക്കിയിട്ട് അവർ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കും എന്ന് ചിന്തിക്കുക. അല്ലാഹു അതാണ് കണ്ടില്ലേ, 200,000 പരാജയപ്പെടുത്തിയത് കവണയിലിട്ട് കല്യാണം. അള്ളാഹു കഴിയാത്ത കാര്യമുണ്ട്? അതൊക്കെ ഉണ്ടാവുമോ എന്ന് വിചാരിക്കണ്ട, ഉണ്ടാവും. ഹബീബായ നബി പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രാവിലെ പറഞ്ഞത് ഉച്ചക്കോർമ്മല്ലാത്ത ഞാനും ഇനിയും പറഞ്ഞതല്ല, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. യൂറോപ്പിന്റെ മർമ്മ കേന്ദ്രമായ കോൺസ്റ്റാന്റിനോപ്പിൾ ഇമാം മഹ്ദിയോടുകൂടെ പിടിച്ചു.